നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് നമുക്ക് ജ്യോതിഷപരമായി ചില പ്രത്യേകതയുള്ള രാശിക്കാരെ ഒന്ന് പരിചയപ്പെടാം. അത്തരത്തിലുള്ള ഏതാനും വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്തിരുന്നു. ഇന്ന് അതേപോലെ സമർത്ഥമായി വിജയം നേടാൻ പ്രത്യേക വിരുന്നുള്ള ചില രാശിക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മറ്റുള്ളവരെ കൊണ്ട് തൊഴിലെടുപ്പിച്ച് വിജയം കരസ്ഥമാക്കാൻ ഒരു പ്രത്യേക വിരുന്ന് തന്നെ ഉണ്ടാകും. അഞ്ച് രാശിക്കാർക്ക് അത്തരത്തിലുള്ള അതിവിശേഷമായിട്ടുള്ള കഴിവ് ജന്മനാ തന്നെ ലഭിക്കുന്നതാണ്. ഇവർ മികച്ച സംഘാടകരായിരിക്കും. അങ്ങനെ മികച്ച സംഘാടകരായിട്ടുള്ള അഞ്ച് രാശിക്കാരെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ കൃത്യസമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. മികച്ച സംഘാടകരായിട്ടുള്ള അഞ്ച് രാശിക്കാർ, അതായത് മറ്റുള്ളവരെ നല്ല രീതിയിൽ പണിയെടുപ്പിച്ച് അതിന് പ്രചോദനം നൽകിക്കൊണ്ട് ഏത് പ്രവർത്തനങ്ങളിലാണേലും സമർത്ഥമായി വിജയം നേടിയെടുക്കാൻ ജന്മസിദ്ധമായിട്ട് കഴിവുള്ള അഞ്ച് രാശിക്കാരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് മിഥുനം രാശിക്കാരെയാണ് പരിചയപ്പെടേണ്ടത്. മിഥുനക്കുറിയിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര പുണർന്നത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനം രാശി ബുധന്റെ രാശിയാണ്. മിഥുനക്കുറിന്റെ പത്താം ഭാവം വ്യാഴത്തിന്റെ രാശിയാണ്. ബുദ്ധിയുടെയും ആശയവിനിമയശേഷിയുടെയും കാരകഗ്രഹമാണ് ബുധൻ. സംസാരിക്കുന്നതിൽ നല്ല സമർത്ഥരായിട്ടുള്ള വ്യക്തികളാണ് മിഥുനക്കുറുകാർ. മിഥുനക്കുറുകാർ പൊതുവെ നല്ല മനസ്സുള്ളവരായിരിക്കും എന്ന് പറയാം. ഒരു തൊഴിൽ അവർ ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെ അതിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ മുൻകൂട്ടി കരുതലെടുത്ത് ആലോചനാശേഷിയോടുകൂടി പ്രാവർത്തികമാക്കാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ഒഴിവാക്കണമെന്ന് നന്നായി അവർ ആലോചിക്കും. അവർ സംസാരപ്രിയരാണ്. അതേപോലെ തന്നെ മധുരമായിട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ സംഭാഷണ ചാതുര്യവും ഉള്ളവരാണ്. തൊഴിൽ എത്ര കഠിനമുള്ളതായാലും ബുദ്ധി സാമർത്ഥ്യത്താൽ ആ കഠിനതയൊക്കെ അവർ ഇല്ലാതാക്കി വളരെ എളുപ്പം അവർ വിജയത്തിലെത്താൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി, അതായത് മേലുദ്യോഗസ്ഥനാണെങ്കിൽ കീഴുദ്യോഗസ്ഥരെ കൊണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിച്ച് വിജയം നേടിയെടുക്കാൻ പ്രത്യേക വിരുന്ന് ഇവർക്കുണ്ടാകും. ഇനി നമുക്ക് പരിചയപ്പെടേണ്ട രണ്ടാമത്തെ രാശി കർക്കിടകക്കൂറാണ്. ചന്ദ്രന്റെ രാശിയാണ് കർക്കിടകൻ രാശി. മസ്തിഷ്കം, മനസ്സ്, ബുദ്ധി എന്നീ കാര്യങ്ങളുടെ ഒക്കെ കാരകഗ്രഹമാണ് ചന്ദ്രൻ. കർക്കിടകക്കുറുകാർക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനും ഒക്കെ അറിയാം. മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾക്കും സ്വഭാവങ്ങൾക്കും അനുസരിച്ച് പെരുമാറ്റത്തെ ചിട്ടപ്പെടുത്താൻ അവർക്ക് നന്നായി അറിയാം എന്നർത്ഥം. കർക്കിടകക്കുറുകാർ ഒന്നും പറ്റില്ല എന്ന് പറയാറില്ല. സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ അവർ അതിവിദഗ്ധരാണ്. മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ തൊഴിലെടുപ്പിക്കണമെന്ന് കർക്കിടകക്കുറുകാർക്ക് നന്നായി അറിയാം. തൊഴിലിൽ വിദഗ്ധമായിട്ട് പരിശ്രമിക്കാനും അവർക്കറിയാം. മൂന്നാമത് നമുക്ക് പരിചയപ്പെടേണ്ടത് കന്നിക്കൂറാണ്. കന്നിരാശിയും ബുധന്റെ തന്നെ രാശിയാണ്. ബുദ്ധി, യുക്തി ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള കഴിവ്, ആശയവിനിമയശേഷി, നന്നായി സംസാരിക്കാനുള്ള കഴിവ് ഇതെല്ലാം ബുധന്റെ കാരകത്വ സ്വഭാവങ്ങളിൽ പെടുന്നതാണ്. ബുധന് ഏറ്റവും കൂടുതൽ ബലമുള്ള രാശിയും കന്നിരാശിയാണ്. മറ്റേതൊരു ഗ്രഹത്തിനും ഉള്ളതിൽ അധികമായിട്ട് മൂലക്ഷേത്രം, സ്വക്ഷേത്രം എന്നിങ്ങനെ വളരെയധികം ബലമുള്ള രാശിയാണ് ബുധനെ സംബന്ധിച്ച് കന്നിരാശി. ബുധന്റെ കാരകത്വ സ്വഭാവങ്ങൾ ഏറ്റവും അധികം ലഭിക്കുന്നതും കന്നിക്കുറുകാർക്കാണ്. എന്നാൽ ഈ രാശിക്കാർ അല്പം നാണം കുടുങ്ങികളാകാറുണ്ട്. എന്നിരുന്നാലും അവരുടെ ഏതൊരു കാര്യവും അവർ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നവരാകും. മുന്നിൽ നിൽക്കുന്ന ആളുകളോട് മാന്യമായി സംസാരിക്കാനും സ്നേഹത്തോടെ വാക്കുകൾ കൊണ്ട് കരുത്തു പകരാനുമൊക്കെ കന്നിക്കുറുകാർക്ക് നന്നായി അറിയാം. കന്നിക്കുറുകാർ വളരെ മിടുക്കരാണ്. അവരുടെ സ്വന്തം താല്പര്യങ്ങൾ പൂർണ്ണമായിട്ട് പ്രാവർത്തികമാക്കുന്നതിന് ശ്രമിക്കാറുമുണ്ട്. കാര്യങ്ങൾ പ്രതിലോമമായി പോകുന്ന അവസരത്തിൽ കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്ത് നല്ല രീതിയിൽ പുതിയൊരു മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വിദഗ്ധമായിട്ടുള്ള ഒരു ശേഷി കന്നിക്കൂറുകാർക്കുണ്ട്. ഏത് കഠിനമായിട്ടുള്ള പ്രവൃത്തിയായാലും പരിശ്രമത്തിലൂടെ വിജയം നേടിയെടുക്കാൻ അവർക്ക് കഴിയും. ഇനി നമുക്ക് പരിചയപ്പെടേണ്ട നാലാമത്തെ രാശി വൃശ്ചികക്കൂറാണ്. വൃശ്ചികം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ശാരീരിക ബലം, ഇച്ഛാശക്തി, സമർപ്പണശേഷി, ഊർജ്ജസ്വലത എന്നിവയുടെയൊക്കെ കാരകത്വം ചൊവ്വയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഏത് തൊഴിലാണെങ്കിലും അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാനുള്ള ഊർജം വൃശ്ചികക്കൂറുകാർക്കുണ്ട്. ഈ രാശിക്കാർ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കും.
തന്റെ മുന്നിലുള്ള വ്യക്തികളെ നന്നായി മനസ്സിലാക്കാൻ വളരെ ശേഷിയുള്ള പാഠവുമുള്ളവരായിരിക്കും വൃശ്ചികക്കൂറുകാർ. മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിച്ച് തൊഴിലുകളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കാൻ അവർക്ക് കഴിവുണ്ട്. നന്നായി സംസാരിക്കാനും വൃശ്ചികക്കൂറുകാർക്കറിയാം. മറ്റുള്ളവരെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ സംസാരം കൊണ്ട് തന്നെ അവർക്ക് സാധിക്കും. അഞ്ചാമത് നമുക്ക് പരിചയപ്പെടേണ്ടത് മീനക്കൂറുകാരെയാണ്. മീനക്കൂർ വ്യാഴത്തിൻ്റെ രാശിയാണ്. ഭാഗ്യം, വിദ്യാഭ്യാസം, ആത്മീയത, ധനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളുടെ ഒക്കെ കാരകഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിയ ശുഭഗ്രഹം കൂടിയാണ് വ്യാഴം. മീനക്കൂറുകാർ ബഹുമുഖമായിട്ടുള്ള കഴിവുകളുള്ളവരാണ്. സ്വന്തം തീരുമാനങ്ങൾ നന്നായി എടുക്കാൻ അറിയുന്നവരുമാണ്. മറ്റുള്ളവരുടെ മനസ്സ് നന്നായി ദർശിക്കാനുള്ള പാഠവും മീനക്കൂറുകാർക്കുണ്ട്. സംഭാഷണത്തിലും ഇവർ സമർത്ഥരാണ്. ഇവർ നന്നായി പ്രസന്നമായി പെരുമാറും. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നും ഇവർക്കറിയാം. ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ മൂലം ഒരു പ്രവൃത്തി ഏറ്റെടുത്താൽ അത് നന്നായി ചെയ്തു തീർക്കാൻ അവർക്ക് സാധിക്കുന്നു. മികച്ച സംഘാടകരുമാണ് മീനക്കൂറുകാർ. മികച്ച സംഘാടകരാണ്. മികച്ച സംഘാടകരായിട്ടുള്ള, അതായത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് തൊഴിലെടുപ്പിച്ച് മികച്ച വിജയം നേടാൻ കഴിവുള്ള 5 രാശിക്കാരെയാണ് നാം ഇപ്പോൾ പരിചയപ്പെട്ടത്. വീഡിയോ വിഷയം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഈ അറിവ് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി, വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.